ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ടൈമിൽ തുടങ്ങിയവരൊക്കെ സിനിമ ചെയ്തു. ഒരു വീട് വെക്കാൻ എനിക്ക് പറ്റാത്തതും അത്തരം ലോണിനെ പേടിച്ചിട്ടാണ്. റേഡിയോ ജോക്കിയുടെ ഈ ശബ്ദം ഇടറി തുടങ്ങുന്നിടത്ത് വെച്ചിട്ട് പ്രശ്നം വരും. നമുക്ക് ഒരു ദിവസം ഒരു ദിവസത്തെ വരുമാനം 35 രൂപയാണ്. ഇവിടെ കൊണ്ടുവന്ന് പണം തന്നാലും ഇവിടെ ഉള്ളവരും സ്വീകരിക്കില്ല, ഞങ്ങളും സ്വീകരിക്കില്ല. പക്ഷെ ഞാൻ ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് ഭക്ഷണത്തിന് ഇന്ന് വരെയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമസ്കാരം, സെലിബ്രിറ്റി മീഡിയ ലൈവിൻ്റെ സ്റ്റാർട്ടോക്ക് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ കൂടെ ഇന്നുള്ളത് വളരെ കിടിലനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലോൾ കിടില. പുള്ളി ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു RJ ആയിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ വലിയൊരു ആതുര സേവന പ്രവർത്തകനാണ്. സർവോപരി ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റാണ്. അത് വെറും ഒരു കണ്ടസ്റ്റൻ്റ് അല്ല, ഒരു വലിയ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അതിൻ്റെ അകത്തെ. ദെൻ പുള്ളി ഇപ്പോൾ ഒരു അപ്കമ്മിങ് ഫിലിം സ്റ്റാറാണ്. പിന്നെ ഒരു സംവിധായകൻ എന്ന നിലയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിലയേറിയ പല 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 ടൈറ്റിലുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന RJ കിടിലം ഫിറോസ് ആണ് നമ്മളിവിടെ ഉള്ളത്. നമസ്കാരം ഫിറോസിക്ക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. രാഗേന്ദു എന്ന പേരാണ്. വളരെ ഗംഭീരമായിട്ട് ഈ പറഞ്ഞ പോലെ നാളെയിൽ ഭാവിയിൽ അറിയപ്പെടേണ്ട ഒരാളാണ്. അപ്പോൾ ആദ്യ ഇൻ്റർവ്യൂ ഞാനായതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ കുത്തിപ്പൊട്ടിക്കണം, രാഗേന്ദുവിനെ സപ്പോർട്ട് ചെയ്യണം. ഇനി നന്നായി, ഇതിൽ നല്ല തുടക്കം എനിക്കിരിക്കട്ടെ. വളരെ നന്ദിയുണ്ട്. ഓക്കെ, ആദ്യ ചോദ്യം. ഓക്കെ ഫിറോസിക്ക, ഇപ്പോൾ ഒരു RJ എന്ന നിലയിൽ ഇനിക്കൊക്കെ ഒരു പുതിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ലീഡിങ് ആയിട്ടുള്ള ഒരാളാണ്. സോ അപ്പോൾ അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സിനിമയിലോട്ടൊക്കെ ചൂട് വെച്ച് നല്ലതായിട്ട് ഫ്ലറിഷ് ആയിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു മാറ്റം, അതിനെ കുറിച്ചൊന്ന്. എനിക്കതങ്ങനെ ഈ പറഞ്ഞ പോലെ അത്തരം മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ അതിൻ്റെ എപ്പോഴും RJ ആണ്. ഇപ്പോഴും പിന്നെ സ്റ്റേഷൻ്റെ റേഡിയോ പ്രോഗ്രാമിംഗ് ഹെഡാണ്. അപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ചേഞ്ച് വന്നേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ ജോലി വിട്ടിട്ടില്ലല്ലോ. റേഡിയോ വിട്ടൊരു കളിക്കും നമ്മളില്ലല്ല. ഇതിപ്പോൾ 17 വർഷമാകുന്നു. 17 വർഷമായിട്ടും റേഡിയോ നമ്മുടെ ജീവിശ്വാസമായിട്ടുണ്ട്. ഇനി ഒന്ന് സിനിമകൾ വരുന്നത് ആ റേഡിയോയുടെ ബലത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലൊരു മീഡിയയുണ്ട്, നമുക്കൊരു മാധ്യമമുണ്ട്. നേരത്തെ ചെയ്യാമായിരുന്നതാണ്. പിന്നെ ഈ പേടിയായിരുന്നു അഭിനയിക്കുക എന്ന് പറയുന്നത്, നടക്കുമില്ല എന്നുള്ള അറിയില്ല. നമ്മളത് ചെയ്ത് നോക്കുമ്പോഴാണത് കോൺഫിഡൻസ് വരുന്നതൊക്കെ. അപ്പോൾ പിന്നെ ഏകദേശം ഒരു 10-16 പടം ചെയ്തെങ്കിലും ഈ കോവിഡിൻ്റെ ടൈമിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒക്കെ സംഭവിച്ച ഒന്നോ രണ്ടോ ചെറിയ സിനിമകളിൽ നിന്നാണ് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത്. അവിടെ റേഡിയോ ഇപ്പോഴും ഉണ്ട്, ആ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല. പിന്നെ സിനിമ കുറച്ചുകൂടി ഒരു ഒരു വൈഡ് ക്യാൻവാസാണ്, ഒരു വലിയ ഒരു. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്നൊരു ഒരു ഒരു റെസ്പെക്റ്റ് അതല്ലെങ്കിൽ ഒരു ഒരു ഇടം എന്നത് റേഡിയോ തരുന്നതാണെന്ന് തോന്നുന്നു. അവിടെ മാറ്റമില്ല, സെയിം തന്നെയാണ്. ഒരു പുതിയ ആഡ് ഓൺ കൂടി സംഭവിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു സിനിമ നന്നാവണമെന്ന് മുന്നേ ആഗ്രഹിച്ചിരുന്നു. ഓ, ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഈ മാധ്യമം ആഗ്രഹിക്കുന്ന മിക്കവാറും പേരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സിനിമാ താരമാകണോ അല്ലെങ്കിൽ സിനിമാ നടനാകണമെന്നോ അല്ലായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ സൈഡാണ് കുറച്ചുകൂടി ഇഷ്ടവും പിന്നെ നമ്മുടെ ലക്ഷ്യവും ഒക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എഴുത്ത്, ഡയറക്ഷൻ ഒക്കെ ആയിരുന്നു. ഞാൻ ഡയറക്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമാണ് യൂട്യൂബിൽ ഇപ്പോഴും ട്രെൻഡിങ്. പിന്നെ 69 മലയാളി, ഒരു മലയാളത്തിലെ ഷോർട്ട് ഫിലിമാണ് 69, ഒരു തലതിരിഞ്ഞ കഥ എന്നാണ് എൻ്റെ പേര്. ഓക്കെ, 2013 സമയത്താണ് ഞാൻ അത് ചെയ്യുന്നത്. അത് ചെയ്ത് അതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് വന്നപ്പോൾ ഞാൻ ആ പണി നിർത്തി. പിന്നെടുത്ത് പടം ചെയ്താൽ മതി എന്നതായിരുന്നു ചിന്ത. അപ്പോഴാണ് ഇതിഹാസം ഇറങ്ങുന്നത്. ഞങ്ങളുടെ ഈ മറ്റേ ഈ ഷോർട്ട് ഫിലിമിൻ്റെ സെയിം പ്രമേയം നമ്മുടെ തന്നെ സുഹൃത്തുക്കളുടെയും സൗഹൃദ വലയത്തിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഞങ്ങളത് അനുപമേനോനോട് പറഞ്ഞ്, അതായത് എൻ്റെ ആദ്യ ഡയറക്ടോറിയൽ ആകേണ്ടിയിരുന്ന സിനിമയാണ് ഇതിഹാസം. ആ ഇതിഹാസം അല്ലേ ആ പ്ലോട്ട്. ഓക്കെ ഫൈൻ. അപ്പോഴേക്കാണ് ഇങ്ങനെ ഒരു സിനിമ ഡിക്ലെയർ ചെയ്യുന്നത്. സെയിം പ്ലോട്ടായിരുന്നു നമ്മുടെ. ഓക്കെ ഓക്കെ. 69 ചർച്ച ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആദം ആപ്പിൾ കഴിച്ചത് കൊണ്ടാണല്ലോ അല്ലേ, പിന്നെ ആദം അല്ല ഹവ്വ ആപ്പിൾ കഴിച്ചത് കൊണ്ടാണല്ലോ സ്ത്രീകൾ ഇപ്പോൾ പീഡനങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതാണ് മിത്ത്. ആദമായിരുന്നു ആപ്പിൾ കഴിച്ചിരുന്നെങ്കിൽ സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളും പ്രശ്നങ്ങളും ഒക്കെ പുരുഷന്മാർക്ക് വരില്ലായിരുന്നോ എന്നത് അവിടെ മുതലേ തുടങ്ങുന്നൊരു പ്ലോട്ടാണത്. നീ ഒന്ന് നിങ്ങൾക്ക് ആ ലിങ്ക് എടുത്ത് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും, കുറച്ചുപേരും കൂടെ കാണട്ടെ. അപ്പോൾ പിന്നെ അന്നത് സംഭവിക്കാതെ പോയി. അതിനുശേഷം ഞാൻ പിന്നെ പുതിയൊരു സ്ക്രിപ്റ്റും പുതിയൊരു ഡയറക്ടോറിയൽ സ്വപ്നവുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ച് പോയി. നസ്രിയയോട് കഥ പറഞ്ഞ്, പിന്നെ നിവിൻ പോളിയ ലോക്കയാനൊക്കെ ഇരുന്നു വിജയ് ബാബുവിനോട് കഥ പറഞ്ഞപ്പോഴാണ് അവർ അതിന് തൊട്ട് മുമ്പ് ചെയ്ത് തീർത്ത സിനിമയായിട്ട് ഓം ശാന്തി ഓശാനയായിട്ട് അത് ഇറങ്ങി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ വേറൊരു സ്ക്രിപ്റ്റുമായിട്ട് പോയിട്ട് നിവിൻ പോളിയുടെ കഥ പറയാൻ ചെന്നപ്പോൾ വടക്കൻ സെൽഫി ആയിട്ട്. അത് ഇതൊന്നും എക്സാക്ട് ആ സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അത് ചിലപ്പോൾ പണിയിട്ടു എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതും ചെയ്തില്ല. അതിനുശേഷം ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്റ്റോറി, പിന്നെ നമ്മുടെ ജോയ് ഈശ്വർ എന്ന് പറഞ്ഞിട്ട് കുന്താപുരയുടെ ഡയറക്ടർ ഒരു മനുഷ്യനുണ്ട്, അതേ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു.
എരുമപ്പെട്ടി എയർബൈസ് എന്നായിരുന്നു എൻ്റെ പേര്. അതിന് ഭയങ്കര പ്രോമിസിങ് ആയ ഭയങ്കര പ്രതീക്ഷയുള്ളതായിരുന്നു. അതുമായിട്ട് നമ്മുടെ ജയസൂര്യ ചേട്ടൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു. അപ്പം അതെല്ലാം സെറ്റായിരിക്കുന്ന സമയത്താണ് നമ്മുടെ റേഡിയോയിൽ എനിക്ക് ഗൾഫിലേക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഞാൻ തമ്മിൽ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ റേഡിയോയിൽ കിട്ടുന്നത് സിനിമയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റേഡിയോയിൽ കിട്ടും ഗൾഫിൽ പോയാൽ. അങ്ങനെയാണ് ആ സ്വപ്നം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയത്. നിറയെ സിനിമാക്കാരൊക്കെ ഇപ്പോൾ അവിടെ റേഡിയോ ജോക്കീസ് അഭിനയിക്കുക എന്ന് പറയുന്നതായിരുന്നില്ല നമ്മുടെ മനസ്സിൽ. പക്ഷേ എത്തപ്പെട്ടത് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ തൊട്ട് മുമ്പോ ഒക്കെ സംഭവിച്ചതാണ് ഈ പറഞ്ഞ പോലെ അഭിനയത്തിൻ്റെ സംഗതി. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അതിനകത്തൊരു പ്ലോട്ടുണ്ട്, പിന്നെ ഒരു വലിയ പ്ലസ്സും ഉണ്ട്. നമുക്കൊരു ഒരു ആറേഴ് പടം നമ്മൾ അങ്ങനെ ഒരു നല്ല വേഷം ചെയ്താൽ നമ്മുടെ എയിമിലേക്കുള്ള ദൂരം കുറയൂല്ല, ഉറപ്പായിട്ടും കുറേ കൂടെയൊക്കെ ബന്ധങ്ങൾ വരും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പ്രോജക്റ്റ് മേക്ക് ചെയ്യാനുള്ള ബന്ധങ്ങളായി. ഇപ്പോൾ ഒരു സിനിമ എനിക്കിപ്പോൾ ഒരു സിനിമ വേണം എങ്കിൽ എനിക്കിപ്പോൾ അത്യാവശ്യ ബന്ധങ്ങളിലൂടെ ആ സിനിമയെ സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്നിടത്തോളം ബന്ധങ്ങളായി. കുറച്ചുകൂടി അഭിനയത്തിൽ മുമ്പോട്ട് പോയാൽ അങ്ങനെ ചിലപ്പോൾ കുറുക്കുവഴിയിൽ പടം നടന്നാൽ ശരി ആയിക്കോട്ടെ. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? അല്ല, അതിൻ്റെ വർക്കുകൾ ഒരു സൈഡിൽ നിന്ന് അത് ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഇങ്ങനെ പല ഘട്ടങ്ങളിലെ ഈ പറഞ്ഞ കഥയിൽ ഒരു 10 വർഷത്തെ ഗ്യാപ്പിൽ സംഭവിച്ചു. അതാ ഒരു നല്ല ലോങ് ഗ്യാപ്പ് ആയല്ലോ. അപ്പോൾ പിന്നെ കൂടെയുള്ളവരൊക്കെ സിനിമ ചെയ്തു ബേസിൽ. പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ടൈമിൽ തുടങ്ങിയവരൊക്കെ സിനിമ ചെയ്തു. മാത്തുക്കുട്ടി പിന്നെ ബേസിൽ പിന്നെ കുരിയാപ്പി കുറേ പേരങ്ങനെ സിനിമ ചെയ്തു. ഇവരൊക്കെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു കൂട്ടായ്മയൊക്കെ ഉണ്ട് ഈ അന്നത്തെ ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സിൻ്റെ. ഇവരൊക്കെ ചോദിക്കുന്നുമുണ്ട്. പിന്നെ നമുക്ക് ജോലിയും ഇതും കൂടി നമ്മളൊരു പടം ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ജോലിയിൽ തുടർന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ ഫോക്കസ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഞാനിങ്ങനെ കരുതുന്ന ഒരു 20 വർഷമെങ്കിലും റേഡിയോയിൽ തികച്ചാൽ പിന്നെ ഭയങ്കര റെക്കോർഡല്ലേ 20 കൊല്ലം റേഡിയോ ജോക്കി ആയിരുന്ന വ്യക്തി എന്ന് എനിക്ക് പറഞ്ഞൂടെ. ആ അപ്പോൾ പിന്നെ ഒരു 2 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്തിട്ട് പടത്തിലേക്ക് പോയാൽ സിനിമ ഏത് പ്രായത്തിലും ചെയ്യാം. റേഡിയോ ജോക്കിയുടെ ഈ ശബ്ദം ഇടറി തുടങ്ങുന്നിടത്ത് വെച്ചിട്ട് പ്രശ്നം വരും. അങ്ങനെയാണ് മനസ്സിൽ എങ്ങനെയായിരിക്കും മുമ്പോട്ട് എന്നുള്ള അറിയില്ല. ഇവര് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ നമ്മുടെ കരിയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഡിയോക്കാരെല്ലാം കൂടുതൽ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. റേഡിയോക്കാരൊന്നും പരിഗണിക്കണ്ട, നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇവരൊക്കെ കൂടി കയ്യടികൾ ഇങ്ങനെ പറഞ്ഞപോലെ കയ്യടി കിട്ടിക്കൊണ്ടിരുന്നല്ലേ ഓൾവേസ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ലടാ, ബിഗ് ബോസിൽ പോയ സമയത്ത് ഓക്കെ ഫൈൻ. ഇനി അടുത്ത കാര്യം, ഇപ്പം നമ്മുടെ സിനിമാ കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നുണ്ട്. സോ അതേ കണക്ക് തന്നെയാണ് ഇക്ക ഈ ആതുര സേവന രംഗത്തും ഇക്ക വളരെ പ്രോമിസിങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. സോ അപ്പം ആ ഒരു കാര്യങ്ങളിലോട്ട് അത് പിന്നെ അതങ്ങനല്ല, അതൊരു ഒരു മെയിൻ സ്ട്രീം നമ്മുടെ ഒരു പ്രൊഫഷനായിട്ടോ അങ്ങനെയൊന്നും അല്ല. ഇത് ഞാൻ പണ്ടേ ചെയ്തിരുന്നു, പണ്ടും നമ്മളിപ്പോൾ ജോലിക്ക് കയറുന്നതിന് മുമ്പും ചെയ്തിരുന്നു. ജോലിക്ക് കയറിയപ്പോഴും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പാർലൽ കോളേജ് അധ്യാപകനായിരുന്ന സമയത്ത് ഞാൻ ആർക്കൊക്കെയോ ഭക്ഷണം മേടിച്ചു കൊടുത്തത് എൻ്റെ അന്നത്തെ വരുമാനത്തിൽ. അന്നൊക്കെ ഒരു ദിവസം ഒരു ദിവസത്തെ വരുമാനം 35 രൂപയാണ്. ഒന്നോ രണ്ടോ പീരീഡ് പഠിപ്പിക്കും, ഒരു പീരീഡിന് 15 രൂപ അല്ലെ 12.5 എന്നൊക്കെ ആയിരിക്കും നമ്മുടെ. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കയറിയ 12.5, 8ാം ക്ലാസ്സിന് 13 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും പാർലൽ കോളേജ്. ആ സമയത്ത് നമ്മൾ ചെയ്തത് ആ സ്കെയിലിനനുസരിച്ചായിരുന്നു. അതിന് ജോലി കിട്ടിയപ്പോൾ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു, ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഒരു ചെറിയ ശതമാനം അത്തരം കാര്യങ്ങൾക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പം ജോലി വന്നപ്പോൾ പിന്നെ മാധ്യമമരണം കയ്യിൽ വന്നപ്പോൾ അത്യാവശ്യം ഡബ്ബിങ് സിനിമകൾ എക്സ്ട്രാ ഇൻകം ഇനാഗുറേഷൻസ് ഒക്കെ വന്നപ്പോൾ അതിൻ്റെയും ഒരു ശതമാനം ഉണ്ട്. അപ്പോൾ ആ ശതമാനം ഒരു ഇച്ചിരി വലുതായതിൻ്റെതാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അതല്ലാണ്ട് അതൊരു ഒരു പ്ലാൻഡ് മൂവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് കരുതലോ അല്ലെങ്കിൽ ഒരു ഗുഡ് വിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യലോ ഒന്നുമല്ല. എൻ്റെ വരുമാനം എത്രയാണോ അതിനനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാളെ പറഞ്ഞ പോലെ വരുമാനം കൂടിയാൽ അതിൻ്റെ ഒരു ശതമാനം വരുമ്പോൾ പിന്നെയും കൂടില്ല, അത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ എല്ലാവരും അറിയേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്, പുള്ളി പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ മാത്രമല്ല, പുള്ളി ഇതിനു വേണ്ടി ഒരു ടീം അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. സന്മനസ്സുള്ള നിറയെ ആൾക്കാർ ഇതിലോട്ട് സന്നിധരാകുന്നുണ്ട്. ഒരു സനാതാലയം പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, നമ്മുടെ ഒരു സെന്റർ ഉണ്ട്, പക്ഷേ നമ്മൾ പുറത്തുനിന്ന് ആളെ എടുക്കില്ല. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് വേണം. സനാതാലയം എന്ന് പറയുന്നത് പിന്നെ ഒരു പുതിയ പരീക്ഷണമാണ് ഞങ്ങൾക്ക്. പണമില്ലാതെ അങ്ങനെ ഒരു സെന്റർ നടത്താന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. സാധാരണ ഇതിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന ചാരിറ്റി അതല്ലെങ്കിൽ ഉടായ്പ് അല്ലെങ്കിൽ ഫ്രോഡ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ പണം പിരിക്കുമ്പോഴാണല്ലോ. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ പണം പിരിക്കാതിരിക്കണം. പണം പിരിക്കാതൊരു സെന്റർ നടത്തണം എന്നത് ഭയങ്കര റിസ്ക്കാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ ഒരു വർഷമായി സനാതാലയം എന്ന പേരിലൊരു ക്യാൻസർ കെയർ സെൻറ്റർ നടത്തുന്നുണ്ട്. ഇപ്പം ഇതിൽ നമുക്ക് പണം എന്നത് പൈസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലോ അല്ല ഡൊണേഷനായിട്ടോ ഒന്നും
ഇങ്ങോട്ടേക്ക് സ്വീകരിക്കില്ല. പകരം നിങ്ങൾക്ക് ഇവിടെയുള്ള അരിയോ പച്ചക്കറിയോ ഒരിച്ചിരി മീനോ പോലെയുള്ള പാലോ ഒക്കെ പോലെയുള്ള ഇവിടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട്, അവർക്ക് മിഠായിയോ ഒക്കെ പോലെയുള്ള സംഗതികളുമായിട്ട് ഏത് നേരവും ഇവിടെ വരാം. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പണം തന്നാലും ഇവിടെ ഉള്ളവരും സ്വീകരിക്കില്ല, ഞങ്ങളും സ്വീകരിക്കില്ല. മെറ്റീരിയൽ മതിയല്ലോ നമ്മുടെ ജീവിതത്തിന്. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ കോവിഡൊക്കെ കഴിഞ്ഞ് വരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് പണത്തിനൊന്നും പ്രത്യേകിച്ച് വിലയുമില്ല, സാധനമാണ് വേണ്ടത്. അപ്പോൾ സനാഥാലയം ഫോക്കസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഡ്രിവൺ സെൻ്ററാണ്. പിന്നെ നമുക്കിവിടെ ഒരു നാല് സ്റ്റാഫുണ്ട്. ആ നാല് സ്റ്റാഫിന് സാലറി കൊടുക്കാനാണ് നമുക്ക് പണം വേണ്ടി വരിക. ഈ വീട് വാടകയ്ക്കാണ്. എൻ്റെ ലൈഫിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഇതുവരെയും സ്വന്തം കെട്ടിടങ്ങൾ വന്നിട്ടില്ല, വാടകയ്ക്കാണ്. ഞാൻ 17 വർഷമായിട്ട് ഞാൻ വാടകയ്ക്കാണ്. പിന്നെ ഇത് വാടകയ്ക്കാണ്. അപ്പോൾ ഇതിന് വാടകയ്ക്കും അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാ മാസവും 15-ാം തീയതികളിൽ ഞങ്ങളൊരു 300 ലിറ്റർ പായസം ഉണ്ടാക്കും. ഞങ്ങളൊരു പായസം ചലഞ്ചായിട്ട് ഞങ്ങൾ തന്നെ അധ്വാനിച്ച് ഞങ്ങൾ തന്നെ ആ പായസം മറ്റനാഥാലയങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂഷൻ നടത്തും. അപ്പോൾ അതിൽ നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഒരു 10-40 പേരുണ്ട്. അവരൊക്കെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞങ്ങളുടെ ഇൻസൈഡ് ദ ടീമാണ് അതിൻ്റെയും പ്രവർത്തനം നടക്കുന്നത്. പിന്നെ പൊതുജനത്തിന് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടൊരു ട്രാൻസ്പെറൻസി കുറവ് വരും. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങളുടെ കൂടി ഇടപെടൽ, അവരുടെ നമുക്ക് പൈസ മേടിക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അവർ നമ്മളിൽ നിന്ന് മേടിക്കണം, എന്നാലല്ലേ പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൈപ്പുണ്യം എന്ന പേരിലൊരു അച്ചാർ നമ്മുടെ ഈ സെൻറ്ററിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൈപ്പുണ്യം അച്ചാറുകൾക്ക് ക്യാൻസർ ഫ്രീ അച്ചാറാണ്, അതിനകത്ത് കെമിക്കലില്ല, ആഡഡ് കെമിക്കലില്ല. ഒരു മാക്സിമം ഒരു 3 മാസമൊക്കെ ഞങ്ങൾക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉണ്ടാക്കിയാൽ ഉടനെ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇൻകം ഇവിടേക്ക് വരും. അങ്ങനെയാണ് സനാഥാലയത്തിൻ്റെ പ്രവർത്തനം. നമ്മൾ 35 കുടുംബങ്ങളെ അറ്റ് എ ടൈം നോക്കുന്നുണ്ട്. ഇതുവരെ ഏകദേശം ഒരു 170 കുടുംബങ്ങളെ നമുക്ക് നോക്കാനായി ഈ ഒരു വർഷ കാലയളവിൻ്റെ ഇടയിൽ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇപ്പം എത്ര പേര് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരുടെ കോളാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ മറ്റേ ബ്ലാക്ക് ഈ സനാഥാലയത്തിനെ കുറിച്ച് ഒരുപാട് പേര് എന്നോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഗൾഫ് സുഹൃത്തുക്കൾ ഒരുപാടില്ലേ, നിങ്ങളിത് ബ്ലാക്ക് വൈറ്റ് ആണുള്ളവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഇത്തരം ചോദ്യങ്ങളെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് ഈ കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് എന്നൊരു ധാരണ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയി. അപ്പം ഞങ്ങൾക്കത് എന്തുകൊണ്ടാണ് നട്ടുള്ള ഉയർത്തി എന്ന് പറയാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് നമ്മൾ പൈസ വാങ്ങിച്ചാലല്ലേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ. നമുക്ക് പൈസ വേണ്ട, നിങ്ങൾ പൈസ ഈ ബ്ലാക്ക് മണി അതല്ലെങ്കിൽ ഈ ബ്ലാക്ക് വൈറ്റ് ഇടപാട് എങ്ങനെയാണ് എന്നുള്ളത് പോലും ഞാൻ ഈ സിനിമകളിൽ കണ്ടുള്ള പരിചയമേ ഉള്ളൂ. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി എന്നൊക്കെ പറയുന്നത് പണമാണല്ലോ, നമ്മളത് മേടിക്കുന്നില്ല. അപ്പം നീ ഒരു 100 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേടിക്കുന്നില്ല. അത് മേടിക്കുന്നിടത്താണല്ലോ ഈ പണത്തിന്റെ കൺവേർഷൻ നടക്കുന്നത്. അതേസമയം നീ മേടിച്ചു കൊണ്ടുവരുന്ന 1 കിലോ അരിക്ക് ഞാൻ 2 കൈനീട്ടി മേടിക്കും ഇവിടെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട്. അതിനകത്ത് അപ്പം ബില്ല് വന്നു, അത് പിന്നെ ലീഗലായി. ആ പണം ബ്ലാക്കല്ല, ആ പണം നന്മ. അത് ഈ പറഞ്ഞ പോലെ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 1 കൊല്ലം വിജയകരമായിട്ട് നമ്മളത് കൊണ്ടുപോയി. 5 വർഷമാണ് ഞങ്ങൾ മനസ്സിൽ ഫോക്കസ് ഇട്ടിരിക്കുന്നത്. 5 വർഷം ഞങ്ങളിത് വിത്തൗട്ട് മണി നടത്തുകയാണെങ്കിൽ കേരളത്തിന്റെ മുമ്പിൽ ഞങ്ങൾ എഴുന്നേറ്റ് എന്ന് പറയും. കേരളത്തിൽ ആദ്യമായിട്ടൊരു സെൻറ്റർ 5 വർഷം മെറ്റീരിയൽ കളക്ഷനിലൂടെ സംഭവിച്ചു. മറ്റെല്ലാ സെൻറ്ററുകളും ഇങ്ങനെയാവണം. അപ്പോൾ മുതലായിരിക്കും നമുക്ക് കലിപ്പ് തുടങ്ങുന്നത്. നമ്മളെ കുത്താൻ അന്നായിരിക്കും വെട്ടാരും കുത്താനൊക്കെ ആൾ വരുന്നത്. കാരണം ഇതൊരു വലിയ ബിസിനസ്സാണ് പലർക്കും, ഉറപ്പായിട്ടും പലയിടങ്ങളിൽ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഇതിനെ കുറിച്ച് ഈ ഒരു ടോപ്പിക് എടുത്തത്. കാരണം ഇത് ലോകം അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇക്കയും ഇക്കയുടെ കൂടെ കുറെ സന്മനസ്സുള്ള ആൾക്കാരും കൂടെ ഒക്കെ ചേർന്ന് നിന്ന് നടത്തുന്നത്. ഞാൻ സുമിയും ചേർന്നിട്ടാണ് ഇത് ഫൗണ്ട് ചെയ്തത്. സുമി നമ്മുടെ റേഡിയോയിൽ തന്നെ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങളാണ്. ഇപ്പം നമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ഇപ്പം നിങ്ങളെയൊക്കെ പോലെയുള്ള ഒരു ഒരു കൂട്ടം അനുജന്മാർ നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ട്. ഒരുപക്ഷേ പിന്നെ എൻ്റെ മറ്റേ സോഷ്യൽ മീഡിയയും എൻ്റെ ഇതൊക്കെ പറ്റി ഇതുണ്ടല്ലോ, ഏതാ മറ്റേ മറ്റേ ഐറ്റം ഉണ്ടല്ലോ, മറ്റേ ഇൻസൈറ്റ്, നമ്മളെ എത്ര പേര് ഇഷ്ടപ്പെടുന്നു, ഏത് കാറ്റഗറി, ഏത് ജനത. അതിൽ പണ്ട് മുതലേ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പയ്യന്മാരാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എപ്പോഴും പറയും ഗേൾ ഫാൻസ് കുറവുള്ള, ബോയ്സ് ഫാൻസ് കൂടുതലുള്ള പിന്നെ ഒരാളാണ് എൻ്റെ സോഷ്യൽ മീഡിയ. ബിഗ് ബോസിൽ പോയതിന് ശേഷവും അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും പയ്യന്മാരുടെ ഒരു സ്ട്രെങ്ത് നമ്മുടെ കൂടെ ഉണ്ട്. ഇനിയൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതലായിട്ട് ഈ പറഞ്ഞ റേഡിയോ സിനിമ ടി വി ഒക്കെ മാറ്റി നിർത്തിയിട്ട് വ്യക്തി ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം. പറഞ്ഞ പോലെ പയ്യന്മാരിലേക്ക് കൂടുതലും പെൺകുട്ടികൾ കൂടുതലും ഈ ഗ്ലാമറസ് ലോകത്തിലേക്ക് പോകുന്നവരാണല്ലോ. ഞാനങ്ങനെ അടച്ചാക്ഷേപിച്ചല്ല, പക്ഷേ പിന്നെ അങ്ങനെയാണ് കൂടുതലും. പയ്യന്മാരെ ഒപ്പം കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു സംഗതി അല്ല താൻ. അപ്പോൾ ആ ഭാഗ്യമുള്ള ഒരാളാണ് ഞാൻ.
അവരാണ് ഈ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരാണ് ഈ പറഞ്ഞ പോലെ എല്ലായ്പ്പോഴും ഒപ്പം നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പെൺകുട്ടികളുടെ ആ ഒരു സഹായം അതല്ലെങ്കിൽ ആ ഒരു പവർ കൂടെ ഇല്ലാത്തതിൽ വിഷമം തോന്നി? ഒന്നുമില്ല, ഇപ്പൊ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ പെൺകുട്ടികൾ കൂടെ ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മനസ്സിലായി, ഒരു ഗ്ലാമറസ് ലോകം ആഗ്രഹിക്കുന്ന, ഒരു ലൈം ലൈറ്റിംഗ് ആഗ്രഹിക്കുന്ന, അതിൽ കൂടെ എന്തൊരു സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളല്ല നമ്മുടെ കൂടെ ഉള്ളത്. ആ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കൂടെ കൂടണം. ഉറപ്പായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ നാലാൾക്ക് നല്ലത് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള സപ്പോർട്ടേഴ്സ് ആണ് നമുക്ക് കൂടെ ഉള്ളത്. അതിന് ഞങ്ങള് ബിഗ് ഫ്രണ്ട്സ് പിങ്ക് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കൂട്ടായ്മ ഈ പറഞ്ഞ പോലെ വളരെ ആക്റ്റീവായിട്ട് നിലവിൽ കേരള സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ്. അതെ, ഇക്കയുടെ ഈ ആർ ജെ ലൈഫ് ആയിരുന്നാലും ബിഗ് എഫ്എം ആർ ജെ ഫിറോസ് ഇത് രണ്ടും തമ്മിൽ ഉള്ള ആ ഒരു ബ്ലെൻഡിങ് അതെങ്ങനെയാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒരുപാട് റേഡിയോ ചാനലുകൾ വിളിച്ചിട്ടുണ്ട്, പലവട്ടം, പല ഘട്ടങ്ങളിൽ, പല ഓഫറുകളിൽ, പല സ്ഥലങ്ങളിൽ. അനങ്ങിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റിക് ടു വൺ പേഴ്സൺ ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലെ, ഒരാളുടെ ഓറ നമുക്കൊരുപാട് കംഫോർട്ടബിളായി തോന്നിയാൽ പിന്നെ നമ്മൾ വേറെ ഒരു ഓപ്ഷനിലേക്ക് പോയിട്ട് കാര്യമില്ല. ഉറപ്പായിട്ടും നമ്മളതിൽ നമ്മൾ ഗ്രീഡി ആകേണ്ട കാര്യമില്ല. ബന്ധങ്ങളിലാണെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ശരി, ബിഗ് എഫ്എം എനിക്ക് തന്നൊരു കംഫോർട്ടബിൾ സോൺ, എനിക്ക് തന്നൊരു ഒരു ഒരു മൈലേജ്, അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയതിൽ ഒക്കെ ബിഗ് എഫ്എമ്മിനുള്ള പങ്കിനോട് ഞാൻ പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു. അവരും തിരിച്ചങ്ങനെ തന്നെയാണ്. ബിഗ് ബോസിലൊക്കെ പോകുമ്പോൾ ഒരു 114 ദിവസമൊക്കെ എനിക്ക് ലീവ് തന്നെ. ഓക്കെ, ഇത്തവണത്തെ ബിഗ് ബോസ് ഞങ്ങൾ പങ്കെടുത്ത തേർഡ് സീസൺ 115 ദിവസമൊക്കെ ആയിരുന്നു അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് 114 ദിവസം ലീവ് വന്നത്. പക്ഷേ അതിന് മുമ്പ് കോവിഡ് വന്നിട്ട് നിർത്തിയതാണ്. അതൊന്നും എല്ലാ കമ്പനിയും കൊടുക്കത്തില്ല. ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ അതെനിക്ക് തന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഇൻകം ജനറേറ്റർ, അവരുടെ ഒരു മണി മേക്കിംഗ് പ്രോസസ്സിൽ എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് എലമെൻ്റ് ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ മുട ജാട നമ്മൾ കാണിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ 18 വർഷമായിട്ട് ശമ്പളം കൂട്ടി ചോദിക്കാത്ത ഒരേ ഒരു എംപ്ലോയി ഞാനായിരിക്കും തോന്നുന്നു. അന്ന് നിന്നും എനിക്ക് പണം ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തതിൻ്റെതാണ്. വീട്ടിലൊക്കെ എല്ലായ്പ്പോഴും അതിന് കുറ്റപ്പെടുത്തലുണ്ട്. പക്ഷേ പിന്നെ കൂടെയുള്ളവർ പലരും പലവട്ടം ശമ്പളം കൂടുതൽ മേടിച്ചിട്ടും എനിക്കത് ചോദിക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ ഹാപ്പിയാണ്, ഓക്കെയാണ്, എൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഓക്കെ. അവർ കൂടുതൽ ശമ്പളം തന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് അത് കൂടുതൽ പോകുന്നല്ലാണ്ട്. അപ്പോൾ നമ്മളെപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ആകുന്നത്? നമുക്ക് വേണം എന്ന് തോന്നുമ്പോഴാണ്. ആ, എൻ്റെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒന്ന്, പിന്നെ എന്തുകൊണ്ട് ഞാൻ വീട് വെച്ചില്ല എന്നൊരുപാട് പേര് ചോദിക്കും. എനിക്ക് ലോൺ എടുക്കാൻ പേടിയാണ്, അതാണ് എൻ്റെ വാസ്തവം. എനിക്ക് ലോൺ എടുക്കാൻ പേടിയാണ്. അതായത് നമ്മൾ ഈ പ്രായത്തിൽ ഇരുന്നിട്ട് ഒരു ലോൺ എടുത്തു, 30 കഴിയുന്നിടം മുതൽ തന്നെ പിന്നൊരു 10-35 വർഷം നമ്മൾ ലോൺ അടയ്ക്കണം. എന്നെ സംബന്ധിച്ച് ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ നിമിഷം എന്നതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കാറേ ഇല്ല. ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുന്നത് എന്തോ മിനിയാന്ന് സംസാരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് കണ്ണുറന്ന് 11 ഇൻ്റർവ്യൂ പറഞ്ഞതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഞാൻ ചോദിച്ചത് എന്താണ്, ഇല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകണം, വരുന്നോ വരുന്നെങ്കിൽ എടുക്കാം. ഞാൻ ആ ടൈപ്പാണെന്ന് തോന്നുന്നു. അത് നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു വീട് വയ്ക്കാൻ എനിക്ക് പറ്റാത്തതും അത്തരം ലോണിനെ പേടിച്ചിട്ടാണ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടാ, പക്ഷേ പിന്നെ അതാണ് അതിലെ വാസ്തവവും. അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം വീട്ടുകാർക്കായിരുന്നാലും അക്സെപ്റ്റബിൾ ആണ്? അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ അവർക്ക്. ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നതിനകത്തെ ചില സമയത്തൊക്കെ നമുക്ക് സങ്കടം തോന്നും. പക്ഷേ പിന്നെ അതിലെ വാസ്തവം ഇതായിപ്പോയി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പ്രത്യേകിച്ച് അവർക്കൊന്നും അവർ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10,000 കിട്ടി, നമ്മളൊരു ഉദ്ഘാടനത്തിന് പോയി. ഉദ്ഘാടനത്തിന് പോയിട്ട് 10,000 കിട്ടിയാൽ വണ്ടിക്ക് എന്നെ അടിച്ച് ഞാൻ എന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നോക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ പറയണമല്ലോ, ഞാൻ എന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നോക്കും. ഞാൻ നന്നായിരുന്നാലേ എൻ്റെ ചുറ്റുമുള്ളത് നന്നായിരിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ നന്നായി ഡ്രസ്സ് ചെയ്യണം, ഞാൻ നന്നായി ഞാൻ കാറിൽ തന്നെ പോകണം എങ്കിലേ ഈ എന്നെ വിളിക്കുന്നവർക്കും അതിൻ്റെ ഇപ്പം ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവർക്ക് ഉദ്ഘാടനം ചെയ്ത് കൊടുത്താൽ അവർക്ക് മൈലേജ് ഉണ്ടാകില്ല. അപ്പം എൻ്റേതായ ചിലവുകൾ ഒഴിച്ചെടുത്ത് ഒരു മാക്സിമം പോയി 2,000 ആയിരിക്കും എൻ്റെ വണ്ടിക്ക് എന്നെ അടിക്കലും പിന്നെ എൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ. ബാക്കി തുക മുഴുവൻ നമ്മൾ കൊണ്ടുവരുന്നത് ഇങ്ങോട്ടേക്കാണല്ലോ. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ പിന്നെ ചിലപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ 2 കരിയായിട്ട് അത് കൺവേർട്ട് ചെയ്യും. ചിലപ്പോൾ ഇവിടുത്തെ ആവശ്യം ഒരു കട്ടിലാണെങ്കിൽ അത് കട്ടിലായിട്ട് കൺവേർട്ട് ചെയ്യും, വേറൊരു ഫർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ കൂടുതൽ പണം കിട്ടിയാലും അത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങോട്ടേക്കല്ലേ എൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന വീട്ടുകാർക്ക് അറിയാം. പിന്നെ ഞാൻ ശ്രമിക്കാറുള്ളത് മക്കളുടെ ഫീസ് പിന്നെ ഭാര്യയുടെ ചിലവ് ഒക്കെ പോലെയുള്ള വീട്ടു ചിലവിനൊരു തുക ഞാനും കമ്പനിയുമായിട്ട് പറഞ്ഞുറപ്പിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ശമ്പളം തരുന്ന ആ ദിവസം തന്നെ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ കൂടി അതെടുത്ത് അവരുടെ ഫീസിനേക്കുള്ളത് അവിടുത്തെ അടവുകൾക്കുള്ളത് കാര്യങ്ങൾ മാറ്റപ്പെട്ട പിള്ളേർ ടീം തന്നെ അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒന്ന് എൻ്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് ഞാൻ അധികം ബോധ്യപ്പെടില്ല, വണ്ടിയിൽ എണ്ണയെ കുറിച്ച് ബോധ്യപ്പെടില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. പിന്നെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് 3 എൻ്റെ വണ്ടി ഓഫായി പോയി, വഴിയില്ല, ഡീസൽ തീർന്നിട്ട് പറഞ്ഞല്ലേ. അത് ബോധ്യപ്പെടില്ല ഞാൻ.
ഇപ്പോൾ ഈ സംഭവിക്കുന്ന ഈ നിമിഷം സന്തോഷമായിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, ഇനി വണ്ടി വഴിയിലായാൽ അപ്പം എണ്ണ അടിക്കണം, അപ്പം പോകണം. ഇതെപ്പോഴും അങ്ങനെ അല്ല കേട്ടോ, പക്ഷേ ഇത് ഏകദേശമൊക്കെ പതിവാണ്. തള്ളേണ്ട ദിവസം ഇഷ്ടം പോലെ എഫ് എമ്മിൻ്റെ അകത്തല്ല, വണ്ടിക്ക് വണ്ടിക്ക് അത് തന്നെ. നമ്മുടെ പിന്നെ മാസ്റ്റർ ഫോൺ എന്ന് പറഞ്ഞ പട്ടത്ത് നമ്മുടെ ഒരു ടീമുണ്ട്. എൻ്റെ വണ്ടിയുടെ ഒരു പ്രത്യേകത, ഏകദേശം അതിൻ്റെ പരിസരത്തൊക്കെ എത്തുമ്പോഴാണ്, ഒന്നുകിൽ വഴുതക്കാട്, അതല്ലെങ്കിൽ പട്ടം, അതല്ലെങ്കിൽ പ്ലാമൂടി ഈ ഭാഗത്ത് എവിടെയെങ്കിലും എത്തുമ്പോഴാണ് ഈ പിന്നെ വണ്ടി ഓഫാകും, എണ്ണ കയറുന്ന ഓഫാകും. അപ്പം വിളിക്കും, അയ്യോബേ, അവനൊരു അഞ്ചാറ് പയ്യന്മാരുണ്ട്, ഇവന്മാരെല്ലാം കൂടെ വണ്ടി എടുത്ത് വരും, എത്രയോ പട്ടം, എന്നാലും പഠിക്കില്ല. അതീ പറഞ്ഞല്ലേ, പിന്നെ ഒരു തരം റെസ്പോൺസിബിലിറ്റി, അല്ലെ, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിലുള്ളൊരു ഉത്തരവാദിത്തക്കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഞാൻ ഓക്കെയാണല്ലേ, ഞാൻ ഹാപ്പിയാണല്ലേ. ഞാനതിൽ കാണുന്നത് അവന്മാർ പിന്നെയും വരില്ല, പിറ്റേന്ന് അവന്മാർക്ക് പോയോരോ ഷേക്കൊക്കെ മേടിച്ചു കൊടുത്ത് എടാ ഇന്നലോട്ടല്ലോടാ ഇന്നലെ തള്ളിയപ്പോൾ നിനക്കുമ്പോൾ നമുക്ക് പിന്നെയും ഇൻട്രാക്ട് ചെയ്യാനും നമുക്ക് എന്തൊക്കെയോ ആയി പറഞ്ഞ പോലെ കുറേ നല്ലതുകൾ സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ദാരിദ്ര്യം എന്നതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നാൽ, ദാരിദ്ര്യത്തിന് നമ്മൾ ദാരിദ്ര്യമായി കൺസിഡർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. നമ്മളതങ്ങനെ കൺസിഡർ ചെയ്യാതിരുന്ന കുഴപ്പമില്ല, നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടുക എന്നുള്ളതല്ലേ ഉള്ളൂ. സപ്പോർട്ടിന് ആരും വരാതെ പെട്ടുപോയ അവസ്ഥയുണ്ടോ? ഒന്നുമില്ല, സാമ്പത്തികമായി ഒന്നുമില്ല, ഒന്നുമില്ല. നമുക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ ഒരുപക്ഷെ പ്രകൃതിയുടെ ഏറ്റവും വലിയ ഗുണം, അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ ഏറ്റവും വലിയ ഗുണമായിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ സൗഹൃദങ്ങളുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ. എവിടെ പോയി ഞാൻ പെട്ടാലും എനിക്ക് ഒന്ന് ഞാൻ പെടാതിരിക്കാനുള്ളൊരു മുൻകരുതലായിട്ട് ഇന്നിടത്തേക്ക് വരുന്നു എന്ന് ആദ്യമേ പറയും. അപ്പോൾ നമുക്ക് എപ്പോഴും അവിടെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ. പിന്നെ രണ്ട്, എന്തുകൊണ്ടൊക്കെയോ ഭക്ഷണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് ഭക്ഷണത്തിന് ഇന്ന് വരെയും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതേതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഇപ്പം പെട്ടെന്ന് നിൽക്കുക. ഇപ്പോൾ കഴിഞ്ഞ മാസം ഇവർക്ക് 33,000 രൂപ നമുക്ക് സ്കൂൾ ഫീസ് അടയ്ക്കണം. അത് കുറേ നാളത്തെ പെൻഡിങ്ങാണ്, ഒരുമിച്ച് അടയ്ക്കാൻ കുറേ നാളത്തെ പെൻഡിങ് സ്കൂൾ ഫീസ് 33,000 രൂപ ഒരുമിച്ച് വന്നതാണ്. അല്ലാതെ 33,000 രൂപ അടയ്ക്കുന്ന സ്കൂളിലല്ല കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് പിറ്റേന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്താണ് ചെയ്യേണ്ടതെന്നോ ഏതാണ് ചെയ്യേണ്ടതെന്നോ ഒരു ധാരണയില്ലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പട്ടത്തെ FNP പിന്നെ ഫ്ലോറൽ മെർച്ചൻസ് എന്നെ വിളിക്കുന്നത്. അവരുടെ ഉദ്ഘാടനം പിറ്റേന്നാണ്. അപ്പോൾ അവർ ഉദ്ഘാടകനായിട്ട് വിളിച്ചു. അപ്പോൾ എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല, ഞാൻ ഈ പൈസ വയ്ക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ അവരോട്, അതൊരു സ്ത്രീ ആയിരുന്നു, അവരോട് ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കണം, അത് തന്നാൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെയാണ് അവരുടെ കുഞ്ഞു പഠിക്കുന്നത്, സെയിം ക്ലാസ്. ഓക്കെ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് ചോദിച്ചു 33,000 അല്ലേ ഫീസ്, 33,000 ഫീസ്, ഇക്കരാവിലെ വാ നമുക്ക് സെറ്റാക്കാം. പിറ്റേന്ന് ചെന്നു, കറക്റ്റ് 33,000 ചെക്ക് എഴുതി കയ്യിൽ തന്നു, പിള്ളേർക്ക് ഫീസ് കൊടുത്തു. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ നല്ല ഇടപെടലുകൾ എവിടെ നിന്നാണ് ഈ ഒരു സെക്ഷനിലോട്ട് കാശ് കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ മുടങ്ങാതെ അങ്ങ് പോവും. പക്ഷെ വീടിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ആരും പെട്ടെന്ന് ഒരു വീട് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീട് വെക്കുമെന്ന് പറഞ്ഞ് ചെക്ക് എഴുതല്ലോ, അങ്ങനെ തന്നാൽ നമ്മൾ മേടിക്കുകയില്ല. തോന്നിയിട്ടേ സ്വന്തമായിട്ട്, കാരണം അത് ബിഗ് ബോസിൽ ഞാൻ തന്ന ഇക്കാതെ അവിടെയും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബിഗ് ബോസിൽ വീടിൻ്റെ കാര്യം പറഞ്ഞില്ല, ബിഗ് ബോസിൽ അതല്ല, ദാരിദ്ര്യം പറയാത്തൊരു ഒരാളെ ഞാനാണ്. അതല്ല, ഇക്ക അവിടെ ഇത്രയും ഞാൻ നല്ല സ്ട്രെയിൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത്, സെൽഫിഷ് അല്ല എന്നുള്ള കാര്യം. ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണെങ്കിൽ പോലും അത് യാതൊരു സേവനത്തിനാണ് ഇക്ക ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് പ്ലാൻ ചെയ്തത്. അപ്പൊ ആ കാര്യം ഇക്ക അവിടെ പറഞ്ഞത് പറഞ്ഞു. അപ്പോ ആ ഒരു മൊമെന്റ് അവിടെ ചെന്നപ്പോഴായിരുന്നു. കാരണം ഇപ്പം ഇക്കയ്ക്ക് ഇപ്പൊ ഫിനാൻഷ്യലി ഇപ്പൊ വരാനായിട്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനല്ല കടങ്ങളല്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ട് പോലും കടങ്ങളുണ്ട്, കടങ്ങളുണ്ട്, പക്ഷെ അതെന്നെ ബോധർ ചെയ്യുന്ന കടങ്ങളല്ല. അതെ അതെ, ഈ പറഞ്ഞ പോലെ മക്കളുടെ കാര്യത്തിൽ കടങ്ങളൊന്നുമില്ല, അവരുടെ കാര്യം സേഫാണ്. എന്റെ കാര്യത്തിലുള്ള കുഞ്ഞുമണി ചെറിയ ഫാമിലി സേഫാണ്, സ്ഥാപനത്തിന്റെ രീതിയിലുള്ള കടങ്ങളേ ഉള്ളൂ. ഓക്കെ ഫൈൻ.